സംസാരം. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരാനുള്ള ഒരുക്കത്തിലാണ്. ഈ മാസം 20-ാം തീയതി സ്ഥാനമേൽക്കാൻ പോകുന്ന പിണറായി മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിമാരാകും? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ CPMൽ നിന്നും ആരൊക്കെ മന്ത്രിമാരാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എന്നാൽ CPIയുടെ കാര്യത്തിലടക്കം ഏകദേശ ധാരണകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആർക്കൊക്കെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നായിരിക്കും വ്യക്തമാകുക. 10 ഘടകകക്ഷികളുമായും CPM ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. നാളെ LDF നേതൃയോഗം ഔപചാരിക തീരുമാനമെടുക്കുന്നതോടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും. CPM 12 മന്ത്രിസ്ഥാനം വഹിക്കുമ്പോൾ CPIക്ക് 4 മന്ത്രിസ്ഥാനങ്ങളാണ് നൽകുക. എന്നാൽ ജനതാദൾ എസിനും RSPക്കും 1 മന്ത്രിസ്ഥാനം നൽകുക എന്നതാണ് നിലവിലുള്ള ധാരണ. ഇതിനു പുറമെ കോൺഗ്രസ് എം, ജനാധിപത്യ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് ബി, INL, ലോക്താന്ത്രിക് ജനതാദൾ, കോൺഗ്രസ് എസ് എന്നിവയുടെ കാര്യത്തിലാണ് അന്തിമ തീരുമാനമാകാത്തത്. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുവെങ്കിലും ലഭിക്കില്ലെന്ന് ഏതാണ്ട് ഇതിനോടകം തന്നെ അത് ഉറപ്പായിട്ടുണ്ട്. ഇതോടെ ചീഫ് വിപ്പ് പദവിയിലാണ് ജോസ് കെ മാണിയുടെ നോട്ടം. 1996 നയനാർ മന്ത്രിസഭയിൽ 6 MLAമാരുണ്ടായിരുന്ന PJ ജോസഫ് വിഭാഗത്തിനും 5 MLAമാരുണ്ടായിരുന്ന RSPക്കും 1 മന്ത്രി വീതമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 2 മന്ത്രിസ്ഥാനം തൽക്കാലം പ്രതീക്ഷിക്കേണ്ടെന്നാണ് CPMന്റെ വാദം. എന്നാൽ ജനതാദളും LGDയും ലയിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്തതിനാൽ LGDക്ക് സാധ്യത മങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 LDF മന്ത്രിസഭകളിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നതിനാൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സാധ്യത കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒറ്റ അംഗമുള്ള പാർട്ടികളിൽ ആന്റണി രാജു, KB ഗണേഷ് കുമാർ എന്നിവരെ പരിഗണിക്കാമെന്നാണ് സൂചന. ആന്റണി രാജുവിനൊപ്പം മന്ത്രിസ്ഥാനം ഷെയർ ചെയ്യാമോ എന്ന കാര്യത്തിലും തീരുമാനം ഇന്നുണ്ടാകും. വകുപ്പ് വിഭജനം സംബന്ധിച്ച ചർച്ചകളും സമാന്തരമായി നടക്കും. CPM CPI ചർച്ചയും ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ CPIയിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്നത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ പോര് നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. P പ്രസാദും K രാജനും മന്ത്രിമാരാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ജില്ലാ ഘടകങ്ങളുടെ സമ്മർദ്ദവും ഗ്രൂപ്പുകളെയുമെല്ലാം മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമായി മാറും. അവശേഷിക്കുന്ന 2 മന്ത്രിമാരുടെ കാര്യത്തിലും ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിലുമാണ് കൂടുതൽ വ്യക്തത വരേണ്ടത്. 17 MLAമാരിൽ ചിറ്റയം ഗോപകുമാർ, CK ആശ, V ശശി എന്നിവർ പട്ടികജാതി വിഭാഗത്തിലുള്ളവരാണ്. ഇവരിൽ ഒരാളെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ട്. എന്നാൽ കൊല്ലത്ത് നിന്ന് ജയിച്ച 3 MLAമാരും മന്ത്രി പദവി മോഹത്തിലാണ്. സംസ്ഥാന നിർവാഹക സമിതിയും ദേശീയ കൗൺസിലിലും അംഗമായ ജെ ചിഞ്ചുറാണിക്ക് മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട്. അതേസമയം 3-ാം തവണ MLA ആകുന്ന സംസ്ഥാന കൗൺസിൽ അംഗം PS സുബാലിന് അവസരം കൊടുക്കണമെന്നും ശക്തമായ സമ്മർദ്ദങ്ങളുണ്ട്. 3 തവണയിൽ കൂടുതൽ മത്സരിച്ചവർക്ക് വീണ്ടും ടിക്കറ്റ് നൽകില്ലെന്ന വ്യവസ്ഥ പ്രകാരം സുബാലിന് സാധ്യതയില്ലെന്നും വാദമുണ്ട്. സീനിയർ MLA ആയ CS ജയലാലിന് വേണ്ടിയും ഇതേ വാദം തന്നെയാണ് ഉയരുന്നത്. അതേസമയം മത്സരിച്ച 2 സീറ്റിലും ജയിച്ച തിരുവനന്തപുരത്തിന് മന്ത്രിസഭയിൽ അർഹത നൽകണമെന്ന വാദവും ശക്തമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ V ശശിയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി GR അനിലുമാണ് ജില്ലയിൽ നിന്നും ജയിച്ചത്. നിലവിലെ മന്ത്രി E ചന്ദ്രശേഖരനെ വീണ്ടും പരിഗണിക്കാനിടയില്ലാതിരിക്കെ ഡെപ്യൂട്ടി സ്പീക്കർ ശശിക്ക് 2-ാം ടേമിൽ മന്ത്രിസ്ഥാനം നൽകാൻ സാധ്യത ഇനി കുറവാണ്. മുതിർന്ന MLAയും സംസ്ഥാന കൗൺസിൽ അംഗവുമായ EK വിജയനാണ് സാധ്യതാ പട്ടികയിലുള്ള മറ്റൊരംഗം. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിലപാടായിരിക്കും ഇനി നിർണായകമാവുക. 18 സംസ്ഥാന നിർവാഹക സമിതിയിൽ കാനം വയ്ക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ യോഗവും തുടർന്ന് ഓൺലൈനായി ചേരുന്ന സംസ്ഥാന കൗൺസിലും മന്ത്രിമാരെ നിശ്ചയിക്കും. അതേസമയം CPMൽ നിന്നും ആരൊക്കെ മന്ത്രിമാരാകുമെന്ന കാര്യത്തിലും ഇനിയും വ്യക്തത കൈവരാനുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ, സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, MM മണി തുടങ്ങിയവർ തുടരാനാണ് സാധ്യത. AC മൊയ്തീനും ഒരവസരം കൂടി ലഭിച്ചേക്കും. കേന്ദ്ര കമ്മിറ്റി അംഗമായ MV ഗോവിന്ദൻ, K രാധാകൃഷ്ണൻ, സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ P രാജീവ്, KN ബാലഗോപാൽ എന്നിവർ പുതുതായി മന്ത്രിസഭയിലെത്തുന്നവരുടെ സാധ്യതാ പട്ടികയിലുണ്ട്. ഇതിൽ മാറ്റം വരാനിടയില്ലെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. V ശിവൻകുട്ടി, VN വാസവൻ, MP രാജേഷ്, വീണ ജോർജ്, ചിത്രരഞ്ജൻ, V അബ്ദുറഹ്മാൻ എന്നിവരിൽ ആർക്കൊക്കെയാകും ഇനി നറുക്ക് വീഴുക എന്ന് കാത്തിരുന്ന് തന്നെ അറിയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.